എന്റെ ഒരു വിശ്വാസം കേട്ടോ, ആൾക്കാരെ ഇറങ്ങിയിട്ടൊന്നും എനിക്കറിയില്ല, ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. പിന്നെ വേറെ ഇന്നലെ പ്രസ്മീലാകെ ലാലേട്ടനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അറിയോ? എന്ത് പറ്റിയാളിയാ, എന്ത് പറ്റിയെന്നു? ലാലേട്ടന്റെ ഇന്റർവ്യൂ തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ അതാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ലാലേട്ടൻ ഒരു വിധത്തിൽ അതറിയില്ല, ആവും എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും തിയേറ്റർ കുലുങ്ങി? ലാലേട്ടൻ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കാം. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ശരിക്കും തിയേറ്റർ കുലുങ്ങി? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, അത് ഞാൻ ഒരു ഫ്ലോല് തള്ളിയതാ. കുലുങ്ങണ്ടതാണ്. ഒരുമാതിരി മുടന്ത ന്യായം പറയരുത്. എന്റെ അത് വല്ല കാര്യം ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത പ്രതീക്ഷയും കൊടുത്തിട്ട്. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അതല്ലേ ഉള്ളൂ, എനിക്കറിയില്ല. അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിപ്പോ ഓരോരുത്തർ കാണുന്നത് പെർസ്പെക്ടീവിലാണല്ലോ. അപ്പൊ എനിക്ക് സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പൊ നേരത്തെ പോയിച്ച പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കാണുന്ന ആളാണ്. ഇത് നമ്മളെ സത്യശീല സാറിന്റെ പുതിയ നമ്പറാ ഞാൻ. അപ്പോ അങ്ങനെ ഒരു ആവേശത്തിൽ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഇതിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോ ഞാൻ പറഞ്ഞു, ഈ പറയണ പോലൊന്നുമില്ല, കൊള്ളാം. പറഞ്ഞു അനുരാഗ് കശ്യപ് എന്നൊരു അദ്ദേഹമാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത്, ഈ സിനിമ എന്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. ആ, എന്നിട്ട് 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 അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന ഒരു സിനിമയാണ്. നമ്മള് മരക്കാർ സിനിമയൊക്കെ രാത്രി 12 മണിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫാൻസിനൊപ്പം ഇടിച്ചു കുത്തി രാവിലെ 6 മണിക്കത്തെ ഷോ കാണേണ്ട ഒരു സിനിമയാണോ വാലിബൻ? കാണേണ്ട ഒരു സിനിമയാണ് വാലിബൻ. വെറുതെ ചിരിപ്പിക്കരുത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഈ സിനിമ കാണണം. കാര്യം ഇത്രയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രത ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയുള്ള ഒരാൾക്ക് കാണാൻ പറ്റിയ സിനിമയായിരിക്കും. ഒന്ന് പോകണ്ട അവിടെ കാര്യം. ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമയുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടെന്താ കാര്യം? ആ സിനിമയുടെ ബാക്കി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സിനിമയാണ്. താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കാണുന്ന സിനിമ തന്നെയാണ് വാലിബൻ. അത്ര വലിയ പുല്ലൊന്നും അല്ല, നമുക്കറിയാം അവന്റെയൊക്കെ കഥ.